നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കനത്ത മഴയിൽ അടൂർ ടൗൺ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി വലിയ തോട് കരകവിഞ്ഞു രാവിലെ ചെറിയ തോതിൽ സെൻട്രൽ ജംഗ്ഷനിലും തട്ടാ റോഡിലുമായി വെള്ളം പൊങ്ങി തുടങ്ങി വൻ തോതിൽ വെള്ളം കയറിയതോടെ ഉച്ചയോടെ തട്ടാ റോഡും തോടിന്റെ വശത്തുള്ള വീടുകളും കടകളുമെല്ലാം വെള്ളത്തിലായി പിന്നീട് നയനം തിയേറ്ററിന്റെ ഭാഗവും അതിന്റെ തെക്കും ഭാഗത്തും വെള്ളത്തിൽ മുങ്ങി പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന വാർത്ത വളരെ ഭീകരമാണ് പത്തനംതിട്ടയിൽ പലയിടങ്ങളും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് അടൂർ സെൻട്രൽ ജംഗ്ഷനും സെൻട്രലിന് തെക്കു ഭാഗവും നെല്ലിമൂട്ടിപ്പടിയും അടൂർ തട്ട റോഡും ടി ബി ജംഗ്ഷനും ഇല്ലത്തുപടി ഭാഗത്തും മൂന്നാളവും സെന്റ് മേരീസ് സ്കൂളിന്റെ ഭാഗവും പന്നിവിഴ മേഖലകളുമെല്ലാം വെള്ളത്തിലായി കടകളിലും വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അടൂർ വില്ലേജിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഏഴംകുളം ഗവൺമെന്റ് എൽ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി അടൂർ ജോർജ് സൺസ് ആൻഡ് കമ്പനിയുടെ ഗോഡൌണിൽ കുടുങ്ങിയവരെ അഗ്നിശമന സേന എത്തി രക്ഷപ്പെടുത്തി അടൂർ കണ്ണങ്കോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഓഡിറ്റോറിയവും സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സെൻട്രൽ ജംഗ്ഷന് കിഴക്ക് ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തട്ട അരികിലുള്ള കടകൾ കോട്ടമുകൾ ഭാഗത്തെ വാഹന വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി നയനം തിയേറ്ററിന് സമീപത്തും ടി ബി ജംഗ്ഷനിലും വെള്ളം കയറിയ വീടുകളിൽ കുടുങ്ങിയവരെ അഗ്നിശമന െത്തി നഗരസഭയിൽ വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ നഗരസഭാ ഡി സജി ഉപാധ്യക്ഷ ദിവ്യ റജി മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷൻ റോയി പാണന്തുണ്ടിൽ തഹസിൽദാർ ജോൺ സാം എന്നിവർ സന്ദർശിച്ചു ഏഴംകുളം പഞ്ചായത്തിൽ എഴുപതോളം വീടുകളിൽ വെള്ളം കയറി ഇതിൽ ഇരുപത്തി ആറ് കുടുംബങ്ങളെ ഏഴംകുളം ഗവൺമെന്റ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കുടുംബങ്ങൾ ബന്ധുവീടുകളിലും പത്ത് കുടുംബങ്ങൾ പഞ്ചായത്ത് അംഗനവാടികളിലേക്ക് മാറ്റി അറുകാലിക്കൽ പടിഞ്ഞാറ് മണ്ണാറ ഏല കുറിച്ചുവയൽ കോട്ടമുകൾ എ വി ജെ മോട്ടേഴ്സ് പിൻവശം എം കെ ആർ തിയേറ്ററിന് പിൻവശം തുടങ്ങിയ ഇടങ്ങളിലാണ് വലിയ തോട് കവിഞ്ഞ് വൻതോതിൽ വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയത് നാല് ആറ് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാർഡുകളിലെ വീടുകളിലാണ് വെള്ളം കയറിയത് നെടുമൺ കാഞ്ഞിരപ്പള്ളി ഏലകളിൽ വെള്ളം കയറി വൻതോതിൽ കൃഷിനാശമുണ്ടായി നെടുമൺ ചർച്ച് ഓഫ് ഗോഡിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത് പള്ളിക്കലാറ് കരകവിഞ്ഞ് പഞ്ചായത്തിൽ ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി തെങ്ങമം പള്ളിക്കൽ തോട്ടുവ ഇളംപള്ളി പഴകുളം തെങ്ങുംതാര മേഖലകളിലാണ് കൂടുതൽ നാശം ഏലാക്കളെല്ലാം വെള്ളത്തിൽ മുങ്ങി കൃഷിനാശം ഉണ്ടാക്കി തെങ്ങും താര പന്തി വേലിക്കൽ ഭാഗത്ത് നൂറ് ഏക്കറോളം സ്ഥലത്ത് പച്ചക്കറി കിഴങ്ങുവർഗ്ഗങ്ങൾ വൈറ്റില എന്നിവ നശിച്ചു ഈ ഭാഗത്ത് രണ്ട് വീടുകളിലും വെള്ളം കയറി തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വെള്ളം കയറി തോട്ടുവ മേഖലയിൽ അഞ്ചോളം വീടുകളിൽ വെള്ളം കയറി രണ്ട് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു വെള്ളക്കുളങ്ങരയിൽ കെ ഐ പി കനാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി വെള്ളക്കുളങ്ങരയ്ക്കും മണക്കാലയ്ക്കും ഇടയ്ക്ക് വീടുകളിലേക്ക് വെള്ളം കയറി പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ പല പാടശേഖരങ്ങളിലും വ്യാപക കൃഷിനാശമുണ്ടായി വെള്ളക്കെട്ട് മടവീഴ്ച എന്നിവ സംഭവിച്ചു കൊടുമൺ പന്തളം തെക്കേക്കര പഞ്ചായത്തുകളിൽ വ്യാപക കൃഷിനാശമാണ് സംഭവിച്ചത് കാർഷിക വിളകളെല്ലാം വെള്ളക്കെട്ടിൽ അകപ്പെട്ടു തട്ടാ മേനക്കാല പാടശേഖരത്തിൽ ആദ്യ തവണ വെള്ളക്കെട്ട് ഉണ്ടായതിനു ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് വീണ്ടും കൃഷി ഇറക്കിയത് അവയെല്ലാം നശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് വാർത്ത